റോബിൻഹുഡ് സിനിമാ മോഡലിൽ CDM കൗണ്ടറുകളിൽ വ്യാപകമായ തട്ടിപ്പ് നടത്തുന്ന മേവാത്തി ഗ്യാങ്. ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീനിൽ വിരൽ ഉപയോഗിച്ച് നടത്തുന്ന സൂത്രപ്പണിയിലൂടെ പോലും തട്ടിപ്പ് നടത്തുന്ന സംഘം. CDMൽ പണം നിക്ഷേപിക്കുന്നതിനിടെ യന്ത്രത്തിൽ പണം വയ്ക്കേണ്ട ഭാഗത്ത് വിരൽ അമർത്തി യന്ത്രം കേടാക്കും. ഇതോടെ മെഷീനിൽ എറർ എന്ന് കാണിക്കും. നിക്ഷേപിച്ച പണം തിരികെ എടുക്കുകയും ചെയ്യും. എറർ കാണിക്കുന്നതിനാൽ നിക്ഷേപിച്ച പണം അക്കൗണ്ടിൽ വരില്ല. പിന്നെ പരാതി നൽകും, ബാങ്കിൽ നിന്ന് പണവും കൈക്കലാക്കും. നിക്ഷേപിച്ച പണം തിരികെ ആവശ്യപ്പെട്ട് ക്ലെയിം ചെയ്യുമ്പോൾ ബാങ്ക് അധികൃതർ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ എറർ എന്ന് കാണുന്നതിനാൽ പണം തിരികെ അക്കൗണ്ടിലേക്കിടും. നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഇത്തരം തട്ടിപ്പിന് പുറമെയാണ് ATM തകർത്തുള്ള മോഷണം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ എല്ലാം ചെയ്യുന്ന മേവാത്തി ഗ്യാങ്ങിലുള്ളവർക്ക് പക്ഷേ ഒരു ഭാഷയെ അറിയൂ, ഹരിയാനയിലെ പ്രാദേശിക ഭാഷ. അതുകൊണ്ട് തന്നെ മൊഴിയെടുപ്പ് അടക്കം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിന് ബുദ്ധിമുട്ടാകും. അങ്ങനെ അവർ രാജ്യം മുഴുവൻ ATMകൾ കവർന്നു. ഒടുവിൽ തൃശൂരിലും സംഘമെത്തി. പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ ഇവർക്ക് പിടിവീണു. SBIയുടെ ATMകളിൽ കൂടുതലായും 500 രൂപയുടെ നോട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇവ മാത്രം ലക്ഷ്യമിടുന്നത്. ചെറിയ തുകയുടെ നോട്ടുകൾ കടത്താൻ ബുദ്ധിമുട്ടായതിനാലാണ് 500 രൂപ നോട്ടുകൾ ലക്ഷ്യമിട്ടത്. പല ബാങ്കുകളിലെയും ATMകളിൽ 200-100 രൂപയുടെ നോട്ടുകൾ കൂടുതലുണ്ടാകും. തൃശൂരിൽ കൊള്ള നടത്തിയ സംഘത്തിലെ 2 പേർ ഡൽഹിയിൽ നിന്ന് ചെന്നൈയിൽ എത്തിയത് വിമാനമാർഗമാണ്. പാൽവാൽ കുടാവലി സ്വദേശി ഷബീർ ലിഗാത്ത്, പാൽവാൽ മല്ലേ സ്വദേശി എസ് ജൗഹീർ ഖാൻ എന്നിവരാണ് വിമാനമാർഗം ചെന്നൈയിലെത്തിയത്. 3 പേർ കാറിലെത്തി, മറ്റുള്ളവർ കണ്ടെയ്നറിലും. ഒന്നിച്ചു ചേർന്ന ശേഷമാണ് വിശദമായി ആസൂത്രണം നടത്തിയത്. ഷബീറും ജൗഹാനും തുറമുഖത്തെത്തി കണ്ടെയ്നർ ലോറിയിൽ കയറി തൃശൂരിലേക്ക് പുറപ്പെട്ടു. കാറും കണ്ടെയ്നറിൽ കയറ്റിയിരുന്നു. ഹരിയാനയിലെ നൂഹ് ജില്ലയിലെ മേവാത്തി കുറ്റകൃത്യങ്ങൾക്ക് പേരുകേട്ട പ്രദേശമാണ്. കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ, ബാങ്ക് കൊള്ള എന്നിവ മുതൽ പരീക്ഷയിലെ ആൾമാറാട്ടം വരെ മേവാത് ഗ്യാങ്ങിന്റെ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലുണ്ട്. മേവാത് ഗ്യാങ്ങിലെ ATMകൾ മാത്രം കവർച്ച ചെയ്യുന്ന പ്രൊഫഷണൽ സംഘമായിരുന്നു തൃശൂരിൽ കവർച്ചയ്ക്കെത്തിയത്. ആക്രിയാകുന്ന പഴയ ATM മെഷീനുകൾ വാങ്ങി അതിൻ്റെ പ്രവർത്തനം പഠിച്ചാണ് ഇവരുടെ പരിശീലനം. അതിനായി അവരുടെ നാട്ടിൽ സൗകര്യമുണ്ട്. ആർക്കും എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത അവരുടെ സാമ്രാജ്യമാണത്. ഒരു ATMൽ കവർച്ച നടത്താൻ മേവാത്തി സംഘത്തിന് വേണ്ടി വരിക 1.5 മണിക്കൂറിൽ താഴെ മാത്രം. ലോഡ് ഇവിടെ ഇറക്കി തിരിച്ചു കൊണ്ടുപോകുകയായിരുന്ന കണ്ടെയ്നറിലാണ് കവർച്ച മുതൽ കടത്തുക. തൃശൂരിൽ ATMകളിൽ കവർച്ച നടത്തിയ സംഘത്തെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാൻ പോലീസിന് വഴികാട്ടിയത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ സമാന രീതിയിൽ നടന്ന കവർച്ചയാണ്. 2021 February 21 കണ്ണൂരിലെ കല്യാശ്ശേരി, മണ്ണാട്, ഇരിണാവ് റോഡ് കവല എന്നിവിടങ്ങളിലെ 3 ATMകളിൽ നിന്ന് 24 ലക്ഷം കവർന്ന സംഘത്തെ പിടികൂടിയത് അതിവേഗമായിരുന്നു. ഹരിയാന, രാജസ്ഥാൻ, UP എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശമാണ് ഓൺലൈൻ തട്ടിപ്പുകൾക്കും ATM കൊള്ളകൾക്കും കുപ്രസിദ്ധമായ മേവാത് മേഖല. UPയിലെ മധുര, രാജസ്ഥാനിലെ ഭരത്പൂർ, ഹരിയാനയിലെ നൂഹ് ജില്ലകളിലാണ് ഈ മേഖല വരുന്നത്. ജാർഖണ്ഡിലെ ജംധരയ്ക്ക് ശേഷം സൈബർ കുറ്റകൃത്യങ്ങളിൽ വളർന്നു വരുന്ന മേഖലയാണ് മേവാത്.